ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു പേരാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റേത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര പോരാളി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി അവരോധിക്കപ്പെട്ടിട്ടും ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ആ സ്ഥാനത്ത് നിന്നും നിഷ്കാസിതനാകേണ്ടി വന്ന നേതാവ്, നാടുകൾ തോറും അലഞ്ഞ് പടയൊരുക്കി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പടപൊരുതിയ ധീര യോദ്ധാവ്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട നാമധേയം സുഭാഷ് ചന്ദ്രബോസ്. ദിസ് ഈസ് സുഭാഷ് ചന്ദ്രബോസ് സ്പീക്കിംഗ് ടു ഇന്ത്യൻസ് ഇൻ ഈസ്റ്റ് ഏഷ്യ. മൈ കൺട്രിമെൻ ഇൻ ഈസ്റ്റ് ഏഷ്യ, വൈൽ ഐ ആം ഇൻ ടോക്കിയോ, ഐ ഡിസയർ ടു അഡ്രസ് എ ഫ്യു വേർഡ്സ് ടു യു, ആൻഡ് ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് യു വിൽ ഗിവ് ദം ഡ്യൂ കൺസിഡറേഷൻ. ഇൻ ദി ഫസ്റ്റ് പ്ലേസ് ഐ ഡിസയർ ടു താങ്ക് യു മോസ്റ്റ് ഹാർട്ടലി ഫോർ ദി വാം ആൻഡ് എൻതുസിയാസ്റ്റിക് വെൽക്കം ദാറ്റ് യു ഹാവ് ഗിവൻ മീ on the occasion of my public appearance in East Asia. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി സുഭാഷ് ചന്ദ്രബോസ് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ബാപ്പുജിയുടെ എതിർപ്പിനെ തുടർന്ന് ആ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു. നൊന്തുപെറ്റ അമ്മയെയും കൂടപ്പിറപ്പുകളെയും ഉപേക്ഷിച്ച് സ്വന്തം സ്വരം തിരിച്ചറിയുമെന്ന് ഭയന്ന് മൂകനായി അഭിനയിച്ച് ഒട്ടേറെ തടസ്സങ്ങൾ മറികടന്ന് കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ സ്വതന്ത്രമാക്കാൻ സുഭാഷ് ചന്ദ്രബോസ് പുറപ്പെട്ടു. എന്നാൽ സുഭാഷിന് റഷ്യയിലെത്താനായില്ല, പകരം എത്തിയത് ജർമ്മനിയിൽ. ഒരിടത്തും ബോസിന് തൻ്റെതായ ആശയം സഫലീകരിക്കാൻ കഴിഞ്ഞില്ല. ഹിറ്റ്ലറുടെ നിസ്സഹകരണത്തിൻ്റെ ഫലമായി അദ്ദേഹം മുങ്ങിക്കപ്പൽ മുഖാന്തരം ജപ്പാനിലെത്തി. ജപ്പാൻ അന്ന് സാമ്രാജ്യ ശക്തികൾക്കെതിരെ പോരാടുന്ന ഏക പോരാളിയായിരുന്നു. ജർമ്മനിയിൽ അദ്ദേഹം രൂപം കൊടുത്ത ആസാദ് ഹിന്ദ് ബോച്ച് ജപ്പാനിൽ ഐ എൻ എയായി രൂപാന്തരപ്പെട്ടു. ജപ്പാന്റെ സഹായത്തോടെ ഐ എൻ എ പല മുന്നേറ്റങ്ങളും നടത്തി. ജർമ്മനിയെ പോലെ തന്നെ ജപ്പാനും പല ഘട്ടങ്ങളിലും ഐ എൻ എ തഴഞ്ഞു. കടുത്ത മഴയും ഭക്ഷണമില്ലായ്മയും മലേറിയയും ഐ എൻ എ പിൻവലിക്കാൻ നേതാജിയെ പ്രേരിപ്പിച്ചു. അതിനുപരിയായി തനിക്ക് പിന്തുണ നൽകുന്ന സൈനികരുടെ ജീവൻ അദ്ദേഹത്തിന് പ്രാണനേക്കാൾ പ്രിയങ്കരമായിരുന്നു. ഒടുവിൽ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണമായി തകർന്നു. സ്വന്തം സൈന്യം പിരിച്ചുവിട്ട് അദ്ദേഹം പുതിയ ലക്ഷ്യങ്ങൾക്കായി വിമാനം കയറി. ആ വിമാനം തകർന്ന് അദ്ദേഹം മരിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നാൽ സുഭാഷിന്റെ പേരുകൾ തേടിപ്പോയ ചരിത്ര ഗവേഷകർ സത്യം അതല്ല എന്ന് രേഖപ്പെടുത്തുന്നു. വിയറ്റ്നാം യുദ്ധം ഉൾപ്പെടെ പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും സുഭാഷ് ചന്ദ്രബോസിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന രേഖകൾ അവർ പുറത്തു കൊണ്ടുവന്നു. ചരിത്ര ഗവേഷകർ കണ്ടെത്തിയ വിവരമനുസരിച്ച് അവർ പറയുന്ന കഥ ഇതാണ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ തിരിച്ചെത്തി. പണ്ട് കാബൂളിൽ അദ്ദേഹം റഷ്യയിലേക്ക് പോകാൻ ശ്രമിച്ചതുപോലെ മൂകനായി ഗുംനാംബി ബാബ എന്ന പേരിൽ കൊൽക്കത്തയിൽ താമസിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾക്കും ഇന്ത്യൻ സേനയിലെ ചില ഉദ്യോഗസ്ഥർക്കും മാത്രമായിരുന്നു അദ്ദേഹത്തെ കാണാൻ അനുവാദം. സുഭാഷ് ചന്ദ്രബോസ് പുറത്തു വന്നാൽ അധികാരം നഷ്ടപ്പെടുമെന്ന ചിലരുടെ കണക്ക് കൂട്ടൽ അദ്ദേഹത്തെ വീണ്ടും കാരാഗ്രഹത്തിലാക്കി. ഒടുവിൽ 1975 അദ്ദേഹം മരിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ വച്ച ഉപാധികളിലൊന്ന് സുഭാഷ് ചന്ദ്രബോസ് ജീവനോടെ ഉണ്ടെങ്കിൽ ബ്രിട്ടന് കൈമാറണം എന്നായിരുന്നു. അന്നത്തെ പരമോന്നത പദവിയായ ഐസിസ് ലഭിച്ചിട്ടും സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി പോരാടുകയും തന്നെ അയോഗ്യരാജ്യങ്ങളുടെ പേരുകൾ പോലും തന്റെ ആർമി ഗ്രൂപ്പുകൾക്ക് ഇടുകയും ചെയ്ത, ജയിലിൽ കിടന്ന് നേരം കളയാതെ പുറത്തുനിന്നും സധൈര്യം യുദ്ധം നയിക്കുകയും ചെയ്ത ആ ധീര യോദ്ധാവിന് ഒരു ബിഗ് സല്യൂട്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതം എന്നും ഒരു പ്രഹേളികയായിരുന്നു. ഒരുപാട് നിഗൂഢതകൾ ബാക്കി വെച്ചാണ് ആ കാലഘട്ടം പൊലിഞ്ഞത്. മുകളിൽ പറഞ്ഞ കഥ ശരിയാണെങ്കിൽ രാജ്യം മാപ്പിരക്കേണ്ടി വരും ആ മഹാനോട്. പിറന്ന മണ്ണിൻ്റെ പുതുപ്പിറവയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച ആ മഹാനുഭാവന് മുന്നിൽ ഒരുപിടി കണ്ണീരിൽ കുതിർന്ന അഗ്നിപുഷ്പങ്ങൾ. മലയാളം എക്സ്പ്രസ്സിന് വേണ്ടി സജിത് മാരാ. ദിസ് ഈസ് സുഭാഷ് ചന്ദ്ര ബോസ് സ്പീക്കിംഗ് ടു ഇന്ത്യൻസ് ഇൻ ഈസ്റ്റ് ഏഷ്യ. മൈ കൺട്രിമെൻ ഇൻ ഈസ്റ്റ് ഏഷ്യ, വൈൽ ഐ ആം ഇൻ ടോക്കിയോ, ഐ ഡിസയർ ടു അഡ്രസ് എ ഫ്യു വേർഡ്സ് ടു യു, ആൻഡ് ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് യു വിൽ ഗിവ് ദം ഡ്യൂ കൺസിഡറേഷൻ. In the first place, I desire to thank you most heartily for the warm and enthusiastic welcome that you have given me on the occasion of my public appearance in East Asia.